ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും വീണ്ടും ഓർഡർ കിട്ടുന്ന കുട്ടികൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ടൂട്ടർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. 1.5 കിലോ വെയിറ്റ് വരുന്ന വാഞ്ചോ കേക്കിലാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. മിക്കി മൗസ് തീമിലാണ് കേട്ടോ ഈ ഒരു കേക്ക് വരുന്നത്. പിന്നെ കുറച്ച് ഫോണ്ടൻ വർക്ക് ചെയ്തിട്ട് ചെയ്യാനുണ്ട്. അപ്പം കേക്കൊക്കെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ടൂട്ടർ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ രണ്ട് കേക്കിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇതുപോലത്തെ ബ്ലാക്ക് റിബണാണ് കേട്ടോ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ടൂ ടയർ കേക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നിട്ട് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൂ ടയർ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിക്കി മൗസ് തീം കേക്കിലെ ഈ ഒരു മോഡൽ കേക്ക് എനിക്ക് കുറേയധികം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൂ ടയർ കേക്ക് മോഡൽ ഇതേ വർക്ക് തന്നെ മതിയെന്ന് ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ ഇതേ ഡിസൈൻ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ട് കേക്കിലും ഇതാ ഇതുപോലത്തെ ബ്ലാക്ക് റിബണൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽ മിക്കി മൗസിനെ വെക്കാനായിട്ട് കേട്ടോ. അപ്പം മെയിനായിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് വലുപ്പത്തിലുള്ള ഇതാ ഇതുപോലത്തെ ഒരു മിക്കി മൗസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സിക്കിൾസിൻ്റെ സ്റ്റിക്ക് ഉണ്ടാവില്ല അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിൽ. അപ്പം എന്നിട്ട് ഇതാ കേക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതാ സെൻറ്ററിലായിട്ട് തന്നെ ഈ ഒരു മിക്കി മൗസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് കേക്കിൽ സെൻറ്ററിലായിട്ട് തന്നെ ഏജ് ആട്ടോ വെച്ച് കൊടുക്കുന്നത് തേർഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഫോണ്ടൻ ലെറ്റർ വെച്ചിട്ട് അതുപോലെ മൂന്ന് കട്ട് ചെയ്തിട്ട് ബ്ലാക്ക് ഫോണ്ടൻ റൗണ്ടിൽ എടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തതാട്ടോ. അപ്പോൾ അത് ഞാൻ എന്താ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് കേക്കിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഫോണ്ടൻറ്റും അതേപോലെ റെഡ് ഫോണ്ടൻറ്റും വെച്ചിട്ട് ഇതാ റൗണ്ട് ഷേപ്പ് ഇതാ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താ സെക്കൻഡ് കേക്കിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. രണ്ട് കളറുകൂടി മിക്സ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്കുള്ള ഫോണ്ടൻറ്റും ഞാൻ നേരത്തെ ഒന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. കട്ട് ചെയ്തിട്ട് നേരിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് കേക്കിൽ സൈഡിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ടോപ്പിലൂടെ ഇതാ ബ്ലാക്കും റെഡും ഫോണ്ടൻ്റ് വെച്ചൊന്ന് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ അതും മിക്സ് ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കേക്കിൽ ഇത്ര ഡെക്കറേഷനേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണ്ടൻ്റൊക്കെ വെച്ചപ്പോൾ തന്നെ അടിപൊളി ലുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് കേക്കിലാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് കേക്കിൽ സെൻറ്ററിലായിട്ട് തന്നെ നെയിം ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ബ്ലാക്ക് ഫോണ്ടൻറ്റിൽ ലെറ്റർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ലീവുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡായിട്ടോ നെയിമൊക്കെ വെച്ച് തരിക. അതേപോലെ ബാക്കി ഫോണ്ടൻ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് സഹായിച്ച് തരും കേട്ടോ എന്നെ. അപ്പം ദാ നെയിമൊക്കെ ഇതാ ഇതുപോലെ സെൻട്രലായിട്ട് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പേര് വെച്ചതിൻ്റെ രണ്ട് സൈഡിലായിട്ട് മിക്കി മൗസിനെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് അതുപോലത്തെ ചെറിയ മിക്കി മൗസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതാ കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് എഡിബിൾ പ്രിൻ്റ് അല്ല നോൺ എഡിബിൾ പ്രിൻ്റ് ആണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പം മിക്കി മൗസ് വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സെക്കൻഡ് കേക്കിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് കേക്കിലും ബ്ലാക്കും റെഡും കളർ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഇതുപോലെ മിക്സാക്കി വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഫുള്ളായിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് രാവിലെ 11 മണിക്ക് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. അപ്പം കറക്റ്റ് ആ ഒരു ടൈം ആവുന്നതിൻ്റെ കുറച്ച് മുമ്പേ കേട്ടോ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടായതുകൊണ്ട് തന്നെ കേക്കിലെ ക്രീമൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആവുകയും ചെയ്യും പുറത്ത് വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പം. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവും ക്രീമൊക്കെ ഒന്ന് സെറ്റായിക്കോളും. പിന്നെ ആ ഒരു തണുപ്പോടു കൂടിയിട്ട് തന്നെ അവർ കേക്ക് കട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പം ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ എന്താ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു മിക്കി മൗസ് ടൂട്ടർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, കൂടെ ലൈക്കും കമൻറ്റും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം.